പ്രിയപ്പെട്ട പെണ്ണുകളെ, സ്വർഗത്തിലേക്കുള്ള വഴി ഗാനലീലകളെല്ലാം സിനിമാ ലോകമല്ല, മറ്റേതെങ്കിലും ചിത്രീകരണങ്ങളെല്ലാം. സ്വർഗത്തിൽ പോകാനുള്ള വഴി സ്വർഗം തുറക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നില്ലേ? അല്ലാതെ നീ ഞാൻ ആദ്യം ചൊല്ലിയ കവിതയെ പോലെ ആകരുത്. ഫോർ ഹെവൻ വി ഷാൽ നെവർ ഫൈൻഡ്, വാട്ട് ഷാൽ വി ഡു വിത്ത് പാരഡൈസ്? സ്വർഗത്തിന് വേണ്ടി ഞാൻ ആരോടും പോരാടാനൊന്നുമില്ല. സ്വർഗം കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? It is but a garden wide where nymphs and angels fight in pride. Talent starved of folks in heaven, no radio songs, no poetic sessions. Where shall we our gazelles reside? What shall we do with paradise? അവിടെ ഗാനങ്ങളില്ല, മാംഗോ റേഡിയോ ഇല്ല, മറ്റേതെങ്കിലും യന്ത്രങ്ങളില്ല, സിനിമകളില്ല, സീരിയലുകളില്ല. അതുകൊണ്ട് സ്വർഗം വേണ്ടാന്ന് വെക്കല്ലേ മോളെ. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഗേഹമാണ്. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, മനുഷ്യന്റെ സങ്കല്പത്തിൽ അത് എത്തുകയില്ല. അങ്ങനെയുള്ള വീടാണ് സ്വർഗം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ദുനിയാവിൽ വെച്ചു തന്നെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ മഹാന്മാരുണ്ട്, മഹതികളുണ്ട്. ആ മഹാന്മാരാരാണ്? ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم സ്വർഗം കൊണ്ട് ഓഫർ ലഭിച്ച മഹാന്മാരാണ്. തീർന്നില്ല, പിന്നെയും കാണാം. സജൻ സയ്യിദിൻ ദുബൈ ഇൻ തൽഹതിൻ വബി ഉബൈദതിൻ വബിനഉ ഫിനാശിരിൽ കറമി. ഈ പത്ത് മഹാന്മാരും ദുനിയാവിൽ വെച്ച് സ്വർഗം കിട്ടിയവരാ. പത്ത് മഹാന്മാരും സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് കിട്ടിയവരാണ്. പത്ത് പേര് മാത്രമല്ല ഉള്ളത്. അൽ മുബശ്ശറൂനബിൽ ജന്ന എന്നൊരു ഗ്രന്ഥമുണ്ട്. നിസാഉം മുബശ്ശറാത്തും ബിൽ ജന്ന എന്നൊരു ഗ്രന്ഥമുണ്ട്. സ്ത്രീകളിൽ നിന്ന് സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ട മഹതികളുണ്ട്. ഒന്നാമത്തെ ആളാരാണ്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയെ, ഖദീജ ബിവിയോട് പറയണേ, സലാം, അല്ലാഹുവിൽ നിന്നുള്ള സലാം അറിയിക്കണം. വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്ന, അതാ സ്വർഗത്തിൽ ഒരു വീട് ഖദീജ ബിവിക്കുണ്ടെന്ന് പറഞ്ഞേക്കണേ നബിയേ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോളെ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളുടെ ലീഡറാകാൻ ആഗ്രഹമുണ്ടോ മോളെ? അതാ സ്വർഗീയ വനിതകളുടെ നേതാവാക്കി തന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗീയ വനിതകളുടെ നേതാവായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ തെരുവിൽ ഓടാൻ നടന്ന പെണ്ണല്ല, പഞ്ചായത്തിൽ മത്സരിക്കാൻ നടന്ന പെണ്ണല്ല, പാർലമെന്റിൽ മുദ്രാവാക്യം വിളിക്കാൻ നടന്ന പെണ്ണല്ല, സെക്രട്ടേറിയറ്റ് വഴിക്കൽ അടുപ്പ് കൂട്ടിയ പെണ്ണല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവിടുന്ന് ജീവിച്ചവരാണ്. അടുപ്പ് കൂട്ടിയത് കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല. പറതയിട്ട് സമരത്തിനിറങ്ങിയത് കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല. തെരുവിൽ മുദ്രാവാക്യം വിളിച്ച പെണ്ണല്ല. ഒരു മന്ത്രി പദം പോലും അല്ലാഹുവിന്റെ ഹബീബ് ഓഫർ ചെയ്തിട്ടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതു കാലത്തും തുറന്ന് പറയുന്നതിൽ ആരെ ഭയക്കണം? സത്യമല്ലേ ഇസ്ലാം പറയുന്നത്? സംവരണം കിട്ടിയത് കൊണ്ട് സ്ത്രീ പീഡനം കുറഞ്ഞതോ കൂടിയതോ വിലയിരുത്താൻ എന്തുകൊണ്ട് ബുദ്ധിയുള്ളവർ ഇറങ്ങുന്നില്ല? സംവരണങ്ങൾ പാർലമെന്റ് മുതൽ പഞ്ചായത്ത് മുതൽ എല്ലായിടത്തും, ഇനി വേണമെങ്കിൽ പള്ളി കമ്മിറ്റിയിലും വരാനിടയുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് സ്ത്രീ പീഡനം കുറയുമോ? കൂടുകയല്ലേ ചെയ്തത്? വിലയിരുത്താൻ ആളുകളില്ലേ? ആഭ്യന്തരം ഭദ്രമാകണം, അതാണ് സ്ത്രീയുടെ ഡ്യൂട്ടി. വിദേശകാര്യം സുഭദ്രമാകണം, അതാണ് പുരുഷന്റെ ഡ്യൂട്ടി. രാജ്യം മുഴുവനും ക്ഷേമത്തിലാകണം, രണ്ടു കക്ഷിയും ധാരണയിലാകണം, ഇതല്ലേ ഇസ്ലാമിക വ്യവസ്ഥിതിയുള്ളത്? എന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് സമാധാനമുണ്ടാകുന്നില്ല.